ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പാറ്റിയെ തുരത്താനുള്ള കിടിലൻ ഐഡിയ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനി ആൻഡ് ഫാമിലി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഒരു വലിയൊരു സ്പൂൺ നിറച്ച് തേയിലയോ നമ്മുടെ ലീഫിൻ്റെ ടൈപ്പോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കട്ടൻ ചായ ഇടുക. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ട് ട്രിപ്ലിൻ്റെ ലീഫ് ടീ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ വെട്ടി തിളച്ച് അടിപൊളിയായിട്ട് നല്ല കടുപ്പത്തിലായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തണുത്തിരിക്കുകയാണ്. ഇത് അരിച്ചൊന്നും എടുക്കണ്ട കേട്ടോ. നമുക്ക് തേയിലയുടെ മട്ടയ്ക്ക് ഉണ്ടെങ്കിലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതാണോ നമ്മൾ കട്ടൻ ചായ ഉപയോഗിക്കുന്നത് ആ തേയില മാത്രം എടുത്താൽ മതി. ഇതുകൊണ്ടോ നന്നായിട്ട് തിളച്ച് നല്ല കടുപ്പത്തിലാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കുറേശ്ശായിട്ട് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടിപ്പുകളാണ് കേട്ടോ കട്ടൻ ചായ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ദേ അടിപൊളിയായിട്ടിരിക്കുന്ന ഈ കട്ടൻ ചായയിലേക്ക് നമുക്ക് വേറൊരു ഐറ്റം ചേർത്തിട്ട് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് പാറ്റ് പോകും കേട്ടോ വീട്ടിൽ നിന്ന്. കുറേ പാറ്റയൊക്കെ ചത്തും പോവും വീട്ടിൽ. ഇതിൻ്റെ സ്മെൽ അടിച്ചു കഴിഞ്ഞാൽ വീട്ടിനകത്തോട്ട് വരില്ല കേട്ടോ പാറ്റോ. അപ്പോൾ ആ പാറ്റയെ തുരത്താൻ പറ്റി കിടിലായിട്ടുള്ളൊരു ഐഡിയയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള ടിപ്പൊക്കെ ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പ വെച്ചിട്ടാണ്. ആ ഡപ്പയിലേക്ക് നമ്മൾ കുറച്ച് കട്ടൻ ചായ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ എത്രയാണോ ഒരു ആവശ്യത്തിന് എടുക്കുക നമ്മുടെ ഒരു സ്പ്രേ ബോട്ടിലിൻ്റെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ സാധാരണ ഒരു ബോട്ടിലിൽ എത്രയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ചുള്ള ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ മാറി മാറി ചിലപ്പോൾ ഒരാഴ്ചത്തേക്കൊക്കെ ഉള്ളതൊക്കെ ഞാൻ എടുത്ത് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ഡെറ്റോളാണ് കേട്ടോ, ഒരു അടപ്പോളം ഡെറ്റോളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്രയും മാത്രം ഡെറ്റോളും ഈ കട്ടൻ ചായ മാത്രം മതി. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ ബോട്ടിൽ ആ സ്പ്രേ ബോട്ടിലോട്ട് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം നമുക്ക് എവിടെയൊക്കെയാണോ പാറ്റ കൂടുതലായിട്ട് വരുന്നത് അവിടെയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ പരിസരത്തായാലും എവിടെയായാലും ഒക്കെ നമുക്ക് തളിച്ചു കൊടുക്കുക കേട്ടോ. കുഞ്ഞുങ്ങളുള്ള വീട്ടിലായാലും ഒരു പ്രശ്നവും കാരണം ഒരു വിഷമുള്ള സാധനമല്ലല്ലോ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ എടുത്തു എന്ന് വെച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഒരു ബോട്ടിലേക്കോ സ്പ്രേ ബോട്ടിലോ ഏതിലാണോ ഉപയോഗിക്കുന്നത് ആ ബോട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ കട്ടൻ ചായ എടുക്കുമ്പോൾ എപ്പോഴും ചൂടിലെടുക്കരുത്. ചൂടിലെടുത്താൽ നമ്മൾ ചെയ്യുന്ന ആ മരുന്നിൻ്റെ ഒരു എഫക്റ്റ് ഡെറ്റോളൊക്കെ ഒഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ തണുത്തതിൽ മാത്രമേ ചെയ്യാവൂ. ഈ ഒരു ചെറിയ ബോട്ടിലാണെങ്കിൽ നമുക്ക് കുറേ ദിവസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഡെറ്റോളിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ ബോട്ടിൽ എത്ര ദിവസം ഇരുന്നാലും വേറെ ചീത്തൊരു സ്മെല്ലോ അങ്ങനെ ഒന്നും വരത്തില്ല കേട്ടോ. ഇനി എവിടെയിരിക്കണം ഭിത്തിയിലോ ഫ്ലോറിലോ എവിടെയാണോ ഒക്കെ തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ നമ്മുടെ അലമാരിയുടെ സൈഡിലോ ടേബിളിൻ്റെ സൈഡിലോ ഒക്കെ തളിച്ചു കൊടുക്കുക. പിന്നെ ബുക്സൊക്കെ വെക്കുന്ന കബോർഡിലൊക്കെ ആയാലും സൈഡിലൊക്കെ തളിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു കാരണവശാലും പാറ്റിയുടെ ശല്യം ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിലുള്ള പാറ്റിയെ തുരത്താൻ പറ്റും. പിന്നെ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊന്നും പാറ്റ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള സ്പ്രേകളൊക്കെ എടുത്തിട്ട് നമുക്ക് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ഒരു സംഭവമാണ്. അതുപോലെ നമ്മളിപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്ന ടേബിളായാലോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൻ്റെ സ്ലാബുകളോ അല്ലെങ്കിൽ ടൈലോ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലീനാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ. ഒരു ദോഷഫലങ്ങളും ഇല്ലാത്തൊരു സാധനം ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഒന്ന് തുടച്ച് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അടുത്ത നമുക്ക് ടിപ്പിലേക്ക് പോയാലോ. രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ ഡെറ്റോൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കട്ടൻ ചായ തന്നെയാണ് കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതേ കട്ടൻ ചായ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കട്ടൻ ചായ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് കപ്പോളം കട്ടൻ ചായ മൊത്തത്തിൽ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തണുത്തതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇനി നമുക്ക് കട്ടൻ ചായയിലേക്ക് ഓരോ ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചേർത്താൽ മാത്രം ഈ ഒരു ലിക്വിഡ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു അടിപൊളി ഒരു മരുന്നാണ് കേട്ടോ ഇത്. കട്ടൻ ചായയിലേക്ക് ഒരു സ്പൂണോളം ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട്, പൊടി ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് അടുത്ത ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സംഭവം മാത്രമല്ല കേട്ടോ ഇത്. നമുക്ക് ദോഷഫലങ്ങളില്ലാത്തതാണ് ഇത്. നമുക്ക് ബാത്റൂംസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാവേ. അപ്പോൾ അടുത്തത് എടുത്തിട്ട് ഞാൻ കോൺഫ്ലവറാണ് എടുത്തിട്ട്. കോൺഫ്ലവർ ഒരു സ്പൂണിൻ്റെ ഒരു പകുതിയോളം മതി കേട്ടോ. ഒരു ഹാഫ് സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരൈറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ എന്തായാലും മിക്സ് ആക്കുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ ഡെറ്റോൾ ഒഴിച്ചപ്പോൾ കിട്ടിയ ഒരു കളർ പോലെ ആയല്ലേ, നല്ലൊരു കോഫി കളർ പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഐറ്റം ആയത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റവുമായ നമ്മുടെ ഡെറ്റോളും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചേർത്തത് കട്ടൻ ചായയും ഉപ്പും
കോൺഫ്ലവറും ആണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരടപ്പ് വേണ്ട കേട്ടോ, കംപ്ലീറ്റ് ഒരടപ്പ് വേണ്ട. നേരത്തെ തന്നെ നമ്മൾ ഒരടപ്പ് എടുത്തിരുന്നു, ഇതിലൊരു ഹാഫ് മതി കേട്ടോ, ഒരു പകുതിയോളം ഡെറ്റോൾ കൂടി എടുത്ത് ഇതിനകത്തോട്ട് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് വേറൊരു സംഭവം കൂടിയെന്ന് വെച്ചാൽ, ഈ സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ സിങ്ക് ക്ലീൻ ആക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ടൈലിൻ്റെ അവിടെ അല്ലെങ്കിൽ നമ്മൾ രാത്രി ഒക്കെ ആകുമ്പോൾ നമ്മുടെ കിച്ചണിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ താഴെയും അതുപോലെ കിച്ചൺ സിങ്കിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിലൊന്നും പാറ്റയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കണം, നല്ല 100% റിസൾട്ട് കിട്ടുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ഹോളിട്ടൊരു കുപ്പിയിലോട്ട് തന്നെ നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ബോട്ടിൽ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യുന്നത് അതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ദേ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും ഉള്ളൊരു സാധനം തന്നെയാണല്ലോ ഡെറ്റോളും, ഡെറ്റോളും കട്ടൻ ചായയും വെച്ചിട്ടായാലും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവം തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു 3/4 ബോട്ടിലോളം കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് എവിടെയൊക്കെയാണോ പാറ്റയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ഭാഗങ്ങളിലേക്കൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കൂടുതലും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ചെറിയ ബോട്ടിൽസൊക്കെ എടുത്ത് വെക്കുക എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു സ്പ്രേയറോ രണ്ട് സ്പ്രേയറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊരാൻ നടക്കണം. ഇതാകുമ്പോൾ നമുക്ക് എന്താ എല്ലാ ഭാഗത്തേക്കും ഓരോന്നിൻ്റെ, പിന്നെ നമുക്ക് ഏത് ലിക്വിഡാണെന്ന് അറിയാൻ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചാൽ മതി കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് പാറ്റയുടെ ആണോ പല്ലിയുടെ ആണോ എട്ടുകാലിയുടെ ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ദേ ഇവിടെ ഫ്ലോറിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചീറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു മോപ്പ് വെച്ചിട്ട് വേണം ഇവിടെ തുടച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റാവും. പിന്നെ ആർക്കും ഒരു ടെൻഷനും വേണ്ട കേട്ടോ, ചായ കട്ടൻ ചായ ആയതുകൊണ്ട് നമ്മൾ ടൈലിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ കറ വരുമോന്ന് ഒരിക്കലും വരില്ല കേട്ടോ. നിങ്ങൾ കട്ടൻ ചായ വെച്ചിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം കട്ടൻ ചായയുടെ ഈ ഒരു സ്പ്രേയർ നമ്മളുണ്ടാക്കി ഈ ഒരു മരുന്ന് വെച്ചിട്ട് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തുണി കൊണ്ടോ അല്ലെ മോപ്പ് കൊണ്ടോ ഒക്കെ ഒന്ന് തുടച്ച് വിട്ടാൽ മതി. ഒരു കാരണവശാലും അവിടെ കറ പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കുകയേ വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്ന ഈ ടിപ്പുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ് നമ്മൾ ഇന്ന് ഈ രണ്ട് ടിപ്പ്. അപ്പോൾ പാറ്റയുടെ ശല്യം കൂടുതലുള്ള ഭാഗങ്ങളിലൊക്കെ ചെയ്യുക, നമ്മുടെ കബോർഡുകളിലായാലും അലമാരികളിലായാലും ഒക്കെ, അലമാരയുടെ അകത്തോട്ടൊന്നും അധികം സ്പ്രേ ചെയ്യേണ്ട, നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യുന്ന സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു തുണിയിൽ നനച്ചതിന് ശേഷം ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായിട്ട് അകത്തോട്ടൊന്നും ആക്കുകയൊന്നും വേണ്ട, പുറമേ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ അലമാര അകത്തോട്ടൊന്നും ഒരു കാരണവശാലും പാറ്റ കയറത്തില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ കിച്ചൺ ആയാലും എവിടെയായാലും നമ്മൾ ഒരു സാധനങ്ങളും തുറന്ന് വയ്ക്കാതിരിക്കുക. പ്രത്യേകിച്ച് നല്ല മഴ സമയമാണ്, അപ്പോൾ പല പല തലത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക, എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ ഇരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.